ഹായ് ഗായ്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും ഈദ് ആശംസകൾ, ഈദ് മുബാറക്. അപ്പം നമ്മുടെ ഈദായിട്ട് നമ്മൾ ഈദ് സ്പെഷ്യൽ മട്ടൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് ആശംസകൾ. മട്ടൻ കറി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു കുക്കറിൽ 10 കൊച്ചുള്ളി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, പിന്നെ 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ സോൾട്ട്, പിന്നെ നമ്മുടെ മെയിൻ സാധനം അതായത് മട്ടൺ. അത് ഞാൻ 1.5 കിലോ മട്ടണാണ് എടുത്തേക്കുന്നത്. നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ഇത്രയും സാധനത്തിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ കുക്കറുടെ അകത്ത് തന്നെ ഇട്ട് നമ്മൾക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം. ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ മട്ടണിനകത്ത് ശകലം വെള്ളം കൂടി ഇറങ്ങും. അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് 2 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കണം. 2 വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മട്ടണ് മസാലയ്ക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 3 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ 1/5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ 10 കൊച്ചുള്ളിയും പിന്നെ 1.5 ടൊമാറ്റോയും എടുക്കണം. നമുക്ക് പുളി അധികം ആവാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ 1.5 ടൊമാറ്റോ എടുക്കാൻ പോകുന്നത്. മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ടേസ്റ്റ് നല്ലത് കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മളെ വറ്റൽമുളക് 3 എണ്ണം മുറിച്ച് ഇടുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിച്ച് വരുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ഗാർലിക്കും ജിഞ്ചറും ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ഇളക്കുക. ഇതൊന്ന് ശകലം ഒന്ന് നല്ലപോലെ ഒന്ന് ഇച്ചിരി വഴന്ന് വരാൻ വേണ്ടി ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടും നമുക്ക്. അപ്പോൾ ഒന്ന് ശകലം ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഓണിയൻസും കൂടി ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കുക. അപ്പം സവാള ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന 5 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫെനൽ സീഡ്സ് അതായത് നമ്മുടെ പെരിഞ്ചീരകം അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മാറ്റി വെച്ചിരുന്ന 10 കൊച്ചുള്ളി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക. ഒരുപാടങ്ങ് ഫ്രൈ ആവേണ്ട. അത് ഈ ഒരു പരുവത്തി ആവുമ്പോൾ നമ്മുടെ മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പം തീ ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കൊറിയൻഡർ പൗഡറും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മെയിൻ മസാല നമ്മൾ ഇനി ഇടാൻ പോവുകയാണ്. അതായത് നമ്മുടെ മീറ്റ് മസാല 2.5 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ 1.5 ടൊമാറ്റോ എടുത്തിട്ടുള്ളൂ. അപ്പം പുളി അധികം ആവല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ, അതിന് വേണ്ടിയാണ് ഞാൻ 1.5 ടൊമാറ്റോ എടുത്തിട്ടുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൊമാറ്റോ ഒക്കെ നല്ലപോലെ സ്മാഷ് ആയി കിട്ടണം. അപ്പം അതിന് വേണ്ടി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ വേവാൻ വേണ്ടി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം.
നമ്മുടെ ടൊമാറ്റോ ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പം നമ്മൾ നേരത്തെ വിസിൽ അടിച്ചു വെച്ച് നമ്മുടെ മട്ടനും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മട്ടൺ നമ്മുടെ മസാലയുടെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ മട്ടൻ കറിക്ക് ചാറ് നന്നായിട്ട് വേണം. അപ്പം നമ്മൾ ശകലം കൂടി ഇതിൻ്റെ ഉള്ളിലോട്ട് ചാറാക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം ബോയിൽഡ് വാട്ടർ, അതായത് തിളപ്പിച്ച വെള്ളം മാത്രമേ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുക്കറുടെ ഉള്ളിൽ തന്നെ നമുക്ക് ശകലം വെള്ളം ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഈ കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇതിനെ ഒന്ന് തിളച്ച് വരണം. അതിന് വേണ്ടി നമ്മളൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഗ്രേവിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ചു വരും. 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പാത്രം തുറന്ന് നോക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലുള്ളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ശകലം കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഗൈസ് കറിക്ക് കൊഴുപ്പ് കുറവാണെന്ന് മമ്മി പറഞ്ഞു. അതിന് വേണ്ടി ഞങ്ങൾ ശകലം കൂടി 2 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി സെപ്പറേറ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് ഈ കറിക്കുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് 1 പച്ചമുളകും കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ 1/2 ടീസ്പൂണും കൂടി മീറ്റ് മസാല നമുക്കിട്ട് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ 1/2 ടീസ്പൂണ് മീറ്റ് മസാലയും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ശകലം കൂടി കറിവേപ്പില നമ്മളിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ കറിവേപ്പിലയാണല്ലോ നമ്മുടെ കറികൾക്കെല്ലാം ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പം അതിന് വേണ്ടി 1 ശകലം കൂടി കറിവേപ്പില കൂടി ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ലാസ്റ്റ് സ്റ്റെപ്പും കൂടി പെൻഡിങ് ആണ്. അതെന്താണല്ലേ, അപ്പോൾ നമുക്കൊരു ചെറിയ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. വെളിച്ചെണ്ണയുടെ ഉള്ളിലോട്ട് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന എന്താ കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ കൊച്ചുള്ളിയും ഇതിൻ്റെ ഉള്ളിലേക്ക് ശകലം കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ശകലം ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക്, ഒത്തിരി ബ്രൗൺ ആവേണ്ട, ഒരു ചെറിയൊരു ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് നമ്മുടെ കറിയുടെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യല്, നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പാത്രം അടച്ച് വെക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്നിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നമ്മളിത് ഈ സമയത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള മട്ടൻ കറി റെഡിയാണ്. അപ്പം ഈ ഈദിൻ്റെ സമയത്ത് നിങ്ങളെല്ലാവരും ഈ സ്പെഷ്യൽ മട്ടൻ കറി ഒന്ന് ട്രൈ ചെയ്യണം.
എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല. മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും അടുത്ത വ്ലോഗിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.